നമസ്കാരം പഴങ്ങളിൽ നാവിൽ തേനൂർന്ന ഒരു വിദേശീനമാണ് ചിക്കു എന്ന് വിളിക്കുന്ന സപ്പോട്ട സ്വാദിഷ്ടമായ ഈ പഴത്തിൻ്റെ ജന്മദേശം മെക്സിക്കോയാണ് ലാറ്റിൻ അമേരിക്കയിലെ ചില രാജ്യങ്ങളിലും ഇത് ധാരാളം കണ്ടുവരുന്നു വിറ്റാമിൻ എ സി ഇ മഗ്നീഷ്യം പൊട്ടാസ്യം തുടങ്ങിയവയുടെ കലവറയായ സപ്പോട്ട ഇന്ത്യയിലും ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട് ഈ പഴം മിൽക്ക് ഷേക്ക് സ്മൂത്തീസ് തുടങ്ങിയവ ഉണ്ടാക്കുന്നതിനും ഇതിൻ്റെ കറയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പശ പോലെയുള്ള പദാർത്ഥം ചൂയി കമ്മിൻ്റെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു ഗുജറാത്ത് മഹാരാഷ്ട്ര കർണാടക ആന്ധ്ര തമിഴ്നാട് കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് സപ്പോട്ട വൻതോതിൽ കൃഷി ചെയ്യുന്നത് പൂർണ്ണ വളർച്ച എത്തിയ ഒരു സപ്പോർട്ട മരത്തിന് പതിനഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് മീറ്റർ നീളം ഉണ്ടാകും ഒട്ടിക്കൽ സാങ്കേതിക തത്വം ഉപയോഗിച്ചാണ് പുതിയ തലമുറയെ വളർത്തിയെടുക്കുന്നത് ഇത്തരത്തിൽ വളർത്തിയെടുക്കുന്ന ചെടികളിൽ മൂന്ന് മുതൽ അഞ്ച് വർഷത്തിനുള്ളിൽ ഉണ്ടാകും അതേസമയം വിത്തിൽ നിന്ന് രൂപപ്പെടുന്ന ചെടികളിൽ പഴങ്ങൾ ഉണ്ടാകാൻ ഏഴ് വർഷം വരെ എടുക്കും പാല ക്രിക്കറ്റ് ബോൾ കൽക്കട്ട റൗണ്ട് കീർത്തി ഭാരതി സിഒ വണ്ണ് സിഒ റ്റൂ ഡി എച്ച് എസ് വണ്ണ് ഡി എച്ച് എസ് ടു ഗുത്തി മുറബ ദോള ദിവാനി പിരിപ്പട്ടി കളിപ്പട്ടി എന്നിവയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ട ഇനങ്ങൾ പി എച്ച് മൂല്യം ആറ് പോയിൻറ്റ് പൂജ്യം എട്ട് പോയിൻറ്റ് പൂജ്യം വരുന്ന മണൽ കലർന്നതോ ഇടത്തരം കറുത്ത മണ്ണുള്ളതോ ആയ പ്രദേശങ്ങളാണ് സപ്പോർട്ട് കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യം അല്പം ചൂടുള്ള കാലാവസ്ഥയിൽ വളരുന്ന ഈ ചെടിക്ക് തീരദേശ കാലാവസ്ഥയാണ് ഏറ്റവും അനുയോജ്യം പത്ത് മുതൽ മുപ്പത്തെട്ട് ഡിഗ്രി ചൂടും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ മില്ലിമീറ്റർ മഴയുമുള്ള കാലാവസ്ഥയിൽ സപ്പോട്ട കൃഷി ചെയ്യാം എന്നാൽ നാൽപ്പത്തി മൂന്ന് ഡിഗ്രിയിൽ കൂടി വരുന്ന ചൂട് സപ്പോട്ട ചെടിയെ മോശമായി ബാധിക്കുകയും പൂക്കൾ കൊഴിഞ്ഞു പോകാൻ കാരണമാവുകയും ചെയ്യുന്നു സപ്പോർട്ട കൃഷി ചെയ്യുമ്പോൾ നിലമൊരുക്കേണ്ടത് എങ്ങനെയാണ് ഗ്രാഫ്റ്റിംഗ് എയർ ലെയറിംഗ് അല്ലെങ്കിൽ ഗൂഡി ലെയറിംഗ് ബഡിംഗ് തുടങ്ങിയ കൃഷി സാങ്കേതികത്വം ഉപയോഗിച്ച് രൂപപ്പെടുത്തിയ സപ്പോർട്ട ചെടികളാണ് സാധാരണയായി കൃഷിക്കായി തിരഞ്ഞെടുക്കേണ്ടത് കൃത്യമായ ജലസേചന രീതി രീതിയുണ്ടെങ്കിൽ ഏത് കാലാവസ്ഥയിലും സപ്പോർട്ട കൃഷി ആരംഭിക്കാം ധാരാളം മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ സെപ്റ്റംബർ അവസാനത്തോടെ ഒട്ടുമരങ്ങൾ നടാം മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ആഴത്തിൽ മണ്ണിളകുന്ന തരത്തിൽ ഉഴുതാണ് കൃഷിക്കായുള്ള നിലമൊരുക്കേണ്ടത് രണ്ടോ മൂന്നോ തവണ ഇത്തരത്തിൽ നിലം ഉഴുതുമറിച്ച് മറിച്ച് നിലം പിന്നീട് നിരപ്പ് വരുത്തണം പത്ത് മീറ്റർ അകലത്തിൽ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ താഴ്ച വരുന്ന കുഴികളിലാണ് ചെടികൾ നടയേണ്ടത് കൃഷി സ്ഥലത്തിൽ വളരുന്ന മറ്റു മരങ്ങളോ ചെടികളോ ഒഴിവാക്കുന്നത് സപ്പോട്ട മരങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തും കൃഷി ചെയ്യുന്ന സ്ഥലത്തിന് ചുറ്റും മാവ് പുളി ഞാവല് തുടങ്ങിയ കുത്തനെ വളരുന്ന തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ കാറ്റ് വീഴ്ച നിന്ന ചെടികളെ സംരക്ഷിക്കാം ചെടി നടാനുള്ള കുഴി നിർമ്മിക്കുന്ന സമയത്ത് മുകൾ മണ്ണും അടിമണ്ണും പ്രത്യേകം വേർതിരിച്ചെടുക്കണം ചെടുക്കണം കുഴിയുടെ ഒത്തുനടുക്കായാണ് ചെടി നടേണ്ടത് ഒപ്പം കാറ്റിൽ വീണു പോകാതെ ഇരിക്കാൻ ചെടിയെ ഒരു കൂറ്റയിൽ ബന്ധിക്കുകയും വേണം ഗ്ലാസ്സോ പ്ലാസ്റ്റിക്കോ ഉണ്ട് ചെടികൾക്ക് മുകളിൽ ഒരു തണൽ നൽകുകയും ആവാം